ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാരാട്ട് ഫൈസലിനെ കസ്റ്റംസ് കൊച്ചിയിൽ എത്തിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇപ്പോൾ കൊച്ചിയിലാണ് കസ്റ്റംസ് എത്തിച്ചിട്ടുള്ളത്. മനസ്സിലാക്കുന്നതനുസരിച്ച്, പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച്, കെ ടി റമീസിൻ്റെ മൊഴിയിൽ നിന്നാണ് അന്വേഷണം കാരാട്ട ഫൈസലിലേക്ക് എത്തുന്നത്. കെ ടി റമീസിൻ്റെ പറഞ്ഞതനുസരിച്ച് സ്വർണം വിൽക്കാൻ അല്ലെങ്കിൽ കൊണ്ടുവന്ന സ്വർണത്തിൻ്റെ ഇവിടുത്തെ ഇടപാടുകൾക്ക് കാരാട്ട് ഫൈസൽ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ മൊഴി നൽകിയതായി അറിയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാരാട്ട് ഫൈസൽ കൂടി ഈ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലാവുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരാട്ട് ഫൈസലിനെ കൊച്ചി കസ്റ്റംസിൻ്റെ ഓഫീസിൽ എത്തിച്ചു. ഇനി എന്താണ് നടപടി എന്നുള്ളത് വരും മണിക്കൂറുകൾ വ്യക്തമാണ്. കസ്റ്റഡിയിൽ ആയി ഇനി അറസ്റ്റ് ചെയ്യുമോ അതോ മറ്റു കാര്യങ്ങളുണ്ടോ അത് ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഏതായാലും ഒരു നിർണായകമായ ഒരു മൂവാണ് ഇന്ന് രാവിലെ നടത്തിയത്. ഇന്നലെ രാത്രിയോടുകൂടി കസ്റ്റംസ് സംഘം ഇവിടുന്ന് അവിടേക്ക് പോവുകയും വീടുകളിലേക്ക് പോവുകയും അവിടെ പുലർച്ചെയോട് റെയ്ഡ് നടത്തുകയും അതിനുശേഷം കസ്റ്റഡി എടുത്ത് കൊണ്ടുവരികയുമായിരുന്നു സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ ഒരു ഇടപെടൽ. വിനീതയാണ് ചേരുന്നത്. വിനീത, ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹത്തെ കൊച്ചിയിലെത്തിച്ചു. എന്താണ് നൽകാനുള്ള വിവരങ്ങൾ? കാരാട്ട് ഫൈസലിനെ ഇപ്പോൾ കൊച്ചിയിലുള്ള കസ്റ്റംസിന്റെ ഓഫീസിലാണ് എത്തിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ഒപ്പം തന്നെ ഫൈസലിന്റെ വീട്ടിൽ നിന്നും വീടിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ നിന്നും അന്വേഷണ സംഘത്തിന് ചില വിശദാംശങ്ങളും ചില രേഖകളും ഒക്കെ ലഭ്യമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതൊക്കെയായിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുക. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ കെ ടി റമീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് സംഘം കൊടുവള്ളിയിലേക്ക് എത്തുകയും ഇന്ന് രാവിലെയോടുകൂടി ഈ ഫൈസലിന്റെ വീട്ടിൽ പരിശോധനയടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഈ പ്രധാനമായും അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത് ഈ തിരുവനന്തപുരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ, വിമാനത്താവളം വഴി നടന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ഫൈസൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന സ്വർണം എവിടെയെങ്കിലും വിൽക്കാൻ സഹായിച്ചിട്ടുണ്ടോ എന്നടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കെ ടി റമീസിന്റെ മൊഴിയിൽ നിന്നും ഇത്തരം ചില വിശദാംശങ്ങളും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക. എന്തായാലും അല്പസമയത്തിന് മുൻപാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തെ കൊച്ചിയിലെ ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് ആരംഭിക്കും. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെയും സരിത്രയും ഒക്കെ തന്നെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രതികളിൽ നിന്നൊക്കെ കസ്റ്റംസിന് ലഭ്യമായിട്ടുള്ളൊരു വിവരം, ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലായി ഏതാണ്ട് 200 കിലോയോളം സ്വർണം ഇത്തരത്തിൽ വിമാനത്താവളം വഴി പ്രതികൾ കടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൊടുവള്ളിയിലും മലപ്പുറത്തും കോഴിക്കോട്ടും നിന്നൊക്കെയായി ധാരാളം ഇടനിലക്കാരെയും ഒപ്പം തന്നെ ഇതിന് പണം നിക്ഷേപിച്ചവരെയും അടക്കം അന്വേഷണ സംഘം നേരത്തെ തന്നെ കസ്റ്റഡിയിലേക്ക് എടുക്കുകയും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്കൊക്കെ നീങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെയൊക്കെ തന്നെ വിശദമായി ചോദ്യം ചെയ്ത് വരുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ ടി റമീസിന്റെ ഒരു മൊഴി അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ളത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. തുടർന്ന് രാവിലെയോടുകൂടിയാണ് അന്വേഷണ സംഘം ഈ ഫൈസലിന്റെ വീട്ടിലെത്തി വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെ ശേഖരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ആ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യൽ ആരംഭിക്കുക. പ്രധാനമായും അന്വേഷിക്കുന്നത് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ, ഈ കടത്തിക്കൊണ്ടുവന്ന സ്വർണം കേരളത്തിൽ എവിടെയെങ്കിലും വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും വിൽക്കാൻ ഇടനിലക്കാരനായി നിന്ന് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുക. വിനീതയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.